ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡയാന്തസ് ചെടിയെക്കുറിച്ചാണ്. ഇതൊരു സീസണൽ ചെടിയാണ് നമുക്കറിയാമെങ്കിലും ഇതിൻ്റെ ഭംഗി കണ്ട് ഒരിക്കലെങ്കിലും ഈ ചെടി വാങ്ങാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഈ വാങ്ങിയവരിൽ 90% ആളുകൾക്കും ഈ ചെടി ഏതാനും ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാനും പറ്റും. അതിന് പ്രധാന കാരണം, നമ്മളിത് സീസണൽ ചെടിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതേപോലെ ഇത് വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുന്നതാണ്. വിൻ്ററിന് ശേഷം ധാരാളമായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അത് നമ്മുടെ പ്ലെയിൻസിന് അല്ലെങ്കിൽ സമതലങ്ങളിലേക്ക് വരുമ്പോൾ കാലാവസ്ഥയിലെ വ്യതിയാനം കൊണ്ട് പലപ്പോഴും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ചെടി നീണ്ടു നിൽക്കാതിരിക്കാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചെടിയുടെ ആയുസ് നമുക്ക് എങ്ങനെ കുറേ കാലം കൂടി നീട്ടിക്കൊടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഈ ചെടിയുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. 1, അതിൻ്റെ മണ്ണ്, പിന്നീട് അതിൻ്റെ വെറൈറ്റി, പിന്നീട് വെള്ളം, അതേപോലെ തന്നെ സൂര്യപ്രകാശം. ഇപ്പോൾ നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഇലകളും അത്യാവശ്യം കണ്ടാൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഏകദേശം ഹെൽത്തി ആയിട്ടുള്ള ചെടി ഏതാണെന്നുള്ളത്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ മാത്രം തിരഞ്ഞെടുത്ത് വാങ്ങിക്കുക. അതിനുശേഷം ഈ ചെടി ആവശ്യമെങ്കിൽ നമുക്ക് റീപോർട്ട് ചെയ്യാം. റീപോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കെയർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് അതിൻ്റെ മണ്ണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ഈ 14 ജില്ലകളിൽ പാലക്കാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലെ മണ്ണും ശരാശരി എന്താണ്, അസിഡിക് ആയിട്ടുള്ള മണ്ണാണ്. എന്നാൽ ഈ ചെടിക്ക് വേണ്ടത് ആൽക്കലൈൻ, അതായത് ക്ഷാര ഗുണമുള്ള മണ്ണാണ് ഈ ചെടിക്ക് വേണ്ടത്. അപ്പോൾ ഈ മണ്ണിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് പ്രധാനമായും നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടി ആയുസോടുകൂടി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ അസിഡിക് മണ്ണിനെ ആൽക്കലൈനാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, 2 ചട്ടിയിലേക്ക് എടുക്കാവുന്ന മണ്ണെടുത്തതിന് ശേഷം അതിനകത്ത് 1/2 ടീസ്പൂൺ ലൈമ് അഥവാ നമ്മുടെ കുമ്മായം അതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പോട്ട് റീപോർട്ട് ചെയ്ത് നോക്കൂ. കുറച്ച് കൂടുതൽ കാലം ഈടു നിൽക്കാൻ ഇത്തരത്തിലുള്ളൊരു മണ്ണ് സഹായിക്കും. പിന്നീട് അതിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. എല്ലാ വെറൈറ്റിയും ഒരുപാട് കാലം ഈട് നിൽക്കുന്നവയല്ല. ഇതിൽ ചില വെറൈറ്റികൾ മാത്രം ഒരുപാട് കാലം നിൽക്കുന്നതാണ്. അത് ഏതാണെന്ന് നമ്മുടെ അനുഭവത്തിലൂടെ തിരിച്ചറിയുക മാത്രമേ മാർഗമുള്ളൂ. ചിലപ്പോൾ നഴ്സറിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കും. അതല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഏത് വെറൈറ്റി ആണെങ്കിൽ ഏത് കളറുള്ള പൂവാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം ആ തൈകൾ മാത്രം വാങ്ങിക്കുന്നതാണ് ഉചിതം. 3rd പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് വെള്ളത്തിൻ്റെ അളവാണ്. പലപ്പോഴും ഇതിന് ഓവർ വാട്ടറിംഗ് ആണ് ചെടിയെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം മാത്രമേ ചെടിക്ക് ആവശ്യമുള്ളൂ. അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ഈ ഈർപ്പം എന്നുള്ളത് ചെടിയുടെ മുകൾ ഭാഗം ഏകദേശം ഉണങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നനച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് സൺലൈറ്റാണ്. സൺലൈറ്റ് 4 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം ഈ ചെടിക്ക് ആവശ്യമാണ്. അതിതീവ്രമായ സൂര്യപ്രകാശം, അതായത് കഠിനമായ സൂര്യപ്രകാശം ഈ ചെടിക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. സ്വല്പ ഷെയ്ഡിലേക്ക് മാറിയിരുന്നാലും ഈ ചെടിയിൽ അത്യാവശ്യം പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതേപോലെ ഇതിന് ആയുസ് നീട്ടിക്കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ ചെടിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വളരുന്നു, പൂക്കൾ ഉണ്ടാകുന്നു, വിത്തുകൾ ഉണ്ടാകുന്നു, അതോടുകൂടി ചെടികൾ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തുകൾ ഉണ്ടാകുന്ന പ്രവണത തടയാൻ വേണ്ടിയിട്ട് അതിന് ഡെഡ് ഹെഡിങ് അഥവാ പിഞ്ചിങ്, അതിൻ്റെ ആ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ കരിഞ്ഞ ഭാഗം നമുക്ക് നുള്ളിക്കളയുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ വരുമ്പോഴും ഈ ചെടിയുടെ ആയുസ് കുറച്ചും കൂടി നമുക്ക് നീട്ടിക്കിട്ടാൻ സഹായിക്കും. പിന്നീട് നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം, അതേപോലെ തന്നെ കമ്പോസ്റ്റ് മുതലായ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും, ശരി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ അടിഭാഗം നമുക്ക് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് NPK 18 18 18 അല്ലെങ്കിൽ 19 19 19 നമുക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാൻ സമയമായി കഴിഞ്ഞാൽ നമുക്ക് 10 26 26 യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 13 27 27 NPK നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അളവ് എടുക്കുന്നത് 1/2 ടീസ്പൂൺ മാത്രമേ എടുക്കാവൂ. 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മിക്സ് ചെയ്തതിന് ശേഷം 7 ദിവസം കൂടുമ്പോൾ, അതായത് ആഴ്ചയിൽ ഒരിക്കൽ, ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, പൂക്കളിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല.
അടുത്തായിട്ട് നമുക്കിതിൻ്റെ കീടശല്യത്തെക്കുറിച്ച് നോക്കാം. കീടങ്ങളാണ് ഒരു പരിധിവരെ ചെടിയെ നശിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായും നമുക്ക് കണ്ടുവരുന്നത് ഫംഗസ് ബാധ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ വളമിട്ട് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വളമിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഫംഗസ് ബാധ വരുന്നത്. വെള്ളമൊഴിക്കുന്ന കൂടുതലായാലും ഫംഗസ് ബാധ വരും. അതിനുപരി ഈ കാറ്റർ പില്ലർ പോലെയുള്ള പുഴുക്കൾ ഇതിൻ്റെ ഇല തിന്ന് നശിപ്പിക്കാൻ വേണ്ടി വരുന്നതായിട്ട് കാണാം. പറ്റുമെങ്കിൽ നമ്മളത് കൈയോടെ എടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതല്ല എങ്കിൽ ഏതെങ്കിലും ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് നീം ഓയിലും മറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഈ നീം ഓയിലും സോപ്പ് സൊല്യൂഷനും മിക്സ് ചെയ്ത് നമുക്കൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാവുന്നതാണ്. അതിനേക്കാളും എഫക്റ്റീവായിട്ട് നല്ലൊരു പെസ്റ്റിസൈഡ് നമുക്കുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ നീം ഓയിലും സോപ്പും മിക്സ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡിമെയ്ഡ് മിക്സായിട്ട് ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്തുള്ളത്. അത് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുന്ന നന്നായിരിക്കും. അടുത്തായിട്ട് നമുക്കതിൻ്റെ പോട്ടിംഗ് സോയിൽ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ്. ഈ പോട്ടിംഗ് സോയിൽ എന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് കേട്ടോ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോട്ടിംഗ് സോയിലിനെ കുറിച്ചാണ്. ഇതിന് പോട്ടിംഗ് സോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സാൻഡി ആയിട്ടുള്ള സോയിലാണ്. അതായത് മണൽ കലർന്ന സോയിൽ, സ്വല്പം കോക്കോ പീറ്റ് നമുക്ക് ചേർക്കാം, അതേപോലെ തന്നെ കൗടങ് അല്ലാതെ ചാണകപ്പൊടി, അതേപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മൂന്ന് ഘടകങ്ങളാണ് നമുക്കിതിനകത്ത് പ്രധാനമായും വേണ്ടത്. പിന്നെ മറക്കാതെ ഞാൻ മുൻപ് പറഞ്ഞ ലൈമ് അഥവാ കുമ്മായം ഹാഫ് ടീസ്പൂൺ രണ്ട് ചട്ടിയിലേക്ക് വേണ്ടത്ര മണ്ണെടുത്തതിന് ശേഷം അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മിക്സ് ചെയ്യുന്നത് അസിഡിറ്റി കുറയ്ക്കാനും ആൽക്കലൈൻ്റെ ലെവൽ കൂട്ടിക്കൊടുക്കാനും ഈ ചെടിക്ക് ഉപകരിക്കും. നമ്മളെല്ലാം പറയുമ്പോൾ പ്രൊപ്പഗേഷനെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ അക്കാഡമിക് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സീഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കമ്പുകൾ ഉപയോഗിച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാം. സീഡുകൾ നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നാടൻ ഇനങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് സീഡ് കണ്ടേക്കും, അതിൽ നിന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കമ്പുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് നാടൻ ഇനങ്ങളായിട്ടുള്ള ഡയാന്തസിൽ നിന്നാണ്. ഈ ഹൈബ്രിഡിൽ നിന്ന് കമ്പുകളായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലത് ഈ സീഡ് പ്രൊപ്പഗേഷനേക്കാളും അതേപോലെ തന്നെ ഈ കമ്പ് ഉപയോഗിച്ചുള്ള പ്രൊപ്പഗേഷനേക്കാളും നല്ലത് നമുക്ക് നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങുന്നതായിരിക്കും നമുക്ക് സമയലാഭം, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് ലാഭം ഉണ്ടാവുക. കാരണം ഈ ചെടിയുടെ വില ഏകദേശം ഒരു 20 രൂപ 30 രൂപ മാത്രമേ വരുന്നുള്ളൂ. രണ്ടോ മൂന്നോ ചെടികൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ മുൻപ് പറഞ്ഞ രീതിയിലുള്ള വളർത്തുന്ന രീതി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമുക്ക് ആയുസ് നിലനിർത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ചെടി വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഹൈബ്രിഡ് ഇനങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നാടൻ ഇനങ്ങളാണെങ്കിൽ നമുക്ക് 2 വർഷങ്ങളും 3 വർഷങ്ങളൊക്കെ കിട്ടിയേക്കാം. ഇവ പരമാവധി 6 മുതൽ 9 മാസം വരെ കിട്ടിയാൽ തന്നെ ഭാഗ്യമെന്ന് മാത്രമേ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.